മാടായിയിൽ ഇത്തവണ മുഴുവൻ സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ഡി സി സി ട്രഷറർ കെ വി രാമചന്ദ്രൻ. മാടായിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാടായിയിൽ ഇത്തവണ പ്രതിപക്ഷമില്ലാത്ത ഭരണസമിതിയാണ് യു ഡി എഫ് നേതൃത്വത്തിൽ രൂപീകരിക്കുക. ഇടതുപക്ഷം ദയനീയ പരാജയം ഏറ്റുവാങ്ങും എന്നും കെ വി രാമചന്ദ്രൻ പറഞ്ഞു. മാടായി പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ മാടായി സർവീസ് ബാങ്ക് വെങ്ങര ഓഡിറ്റോറിയത്തിൽ നടന്നു. യു ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ പഞ്ചായത്തിന് ഒരു സംശയം വേണ്ട. ഈ സാഹചര്യത്തില് ഈ രാഷ്ട്രീയ സാഹചര്യത്തില് നമുക്ക് പ്രതിപക്ഷമില്ലാത്ത ഭരണസമിതി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി നമുക്ക് ഇന്നു മുതൽ ഗോതയിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇവിടെ പരാമർശിക്കപ്പെട്ടില്ലേ മൂന്ന് അവരുടെ കുത്തകയാണെന്ന്? നമ്മൾ എഴുതി കൊടുത്തത് കൊണ്ടാ. പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ പി എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള, ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ, കല്യാശ്ശേരി മണ്ഡലം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സഖറിയ, എസ് എ പി അബ്ദുൾ സലാം, പി ഒ പി മുഹമ്മദ് അലി ഹാജി, സുധീർ വെങ്ങര, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ എസ് കെ ആബിദ, സുധീഷ് കടന്നപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.